നമസ്കാരം കെ സുധാകരൻ ഇനി കെ പി സി സിയുടെ അമരക്കാരനാണ് ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന നിന്ന അനശ്ചിതത്വത്തിനും ആശയക്കുഴപ്പങ്ങൾക്കും ഒടുവിലാണ് കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരനെ തെരഞ്ഞെടുത്തത് സുധാകരനെ കെ പി സി സി അധ്യക്ഷനായി തെരഞ്ഞെടുത്ത വിവരം രാഹുൽ ഗാന്ധി നേരിട്ടാണ് സുധാകരനെ വിളിച്ച് അറിയിച്ചത് എ ഐ ഗ്രൂപ്പുകളുടെ എതിർപ്പിനും കെ പി സി സി അധ്യക്ഷ സ്ഥാനം മോഹിച്ച അണിയറ നീക്കം നടത്തിയ സീനിയർ നേതാക്കളെയും മറികടന്നുകൊണ്ടാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ എത്തുന്നത് കെ കരുണാകരൻ നയിക്കുന്ന ഐ ഗ്രൂപ്പിനെയും എ കെ ആന്റണിയുടെ എ ഗ്രൂപ്പിനെയും വെല്ലുവിളിച്ചുകൊണ്ട് കണ്ണൂർ ഡി സി സി അധ്യക്ഷനായതോടെയാണ് കെ സുധാകരൻ കേരള രാഷ്ട്രീയത്തിൽ സ്വന്തം ഇടം നേടിയെടുക്കുന്നത് പരസ്പരം ിൽ ആർഎസ്എസുംരസ്പോരടിച്ചു അതിനിടയിൽ കോൺഗ്രസ് പാർട്ടിക്ക് പ്രതിരോധമൊരുക്കിയത് സുധാകരനായിരുന്നു ഗാന്ധിയൻ ശൈലി തള്ളി കോൺഗ്രസ്സുകാരെ ആയുധമെടുപ്പിക്കുന്നു എന്ന ആരോപണം സുധാകരൻ നേരിട്ടുവെങ്കിലും അണികളുടെ പിന്തുണ എന്നും സുധാകരൻ ഉണ്ടായിരുന്നു പ്രവർത്തനത്തിലും സംസാരത്തിലും കടുപ്പക്കാരനെങ്കിലും അണികൾക്ക് പ്രിയപ്പെട്ട നേതാക്കളും കെ സുധാകരൻ കണ്ണൂരിലും കാസർഗോഡിലും സുധാകരന് ശക്തമായ സ്വാധീനമുണ്ട് കണ്ണൂരിൽ പറയത്തക്ക സ്വാധീനമോ പ്രവർത്തനമോ സുധാകരൻ നടത്തിയിട്ടില്ല എന്നും മറ്റു ജില്ലകളിൽ പോലെ അവിടെയും കോൺഗ്രസ് തകർച്ചയെ നേരിട്ടുവെന്നും അദ്ദേഹത്തെ എതിർക്കുന്നവർ വിമർശനം ഉന്നയിക്കുന്നുണ്ട് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് സുധാകരനെ കൊണ്ടുവരുന്നതിൽ മറ്റൊരു പ്രധാന തടസ്സമായി നിന്നത് അദ്ദേഹത്തിന്റെ പ്രായമായിരുന്നു എഴുപത്തിമൂന്ന് വയസ്സുള്ള സുധാകരനെ കെ പി സി സി അധ്യക്ഷനായി കൊണ്ടുവന്നു എന്ത് തലമുറ മാറ്റമാണ് കേന്ദ്ര നേതൃത്വം നടത്തുന്നത് എന്ന ചോദ്യം അദ്ദേഹത്തെ എതിർക്കുന്നവർ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ തലമുറ മാറ്റത്തിനപ്പുറം സംഘടനാ സംവിധാനത്തിലെ സമൂല മാറ്റം കൊണ്ടുവരാനും താഴെത്തട്ടിൽ പാർട്ടിയെ സജീവമാക്കാനും സുധാകരനു മാത്രമേ സാധിക്കൂ സാധിക്കുന്ന ചെറു തന്നെയാണ് അദ്ദേഹത്തെ കെ പി സി സിയുടെ അമരത്തേക്ക് എത്തിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം ചർച്ചയായത് മുല്ലപ്പള്ളി രാജിവെക്കുന്നതും സുധാകരൻ അമരത്തെത്തുന്നതുമായിരുന്നു മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ പദവിയിലേക്കുള്ള വരവിനെ ഇത്രയധികം വൈകിപ്പിച്ചത് എന്നാൽ അവസാന അവസാനഘട്ടത്തിൽ ഹൈക്കമാൻഡ് നിശ്ചയമായി ദൃഢമായി ഒരു തീരുമാനം എടുക്കുകയായിരുന്നു അത് കെ പി സി സിയെ നയിക്കാൻ സുധാകരൻ വരണം എന്ന് തന്നെയാണ് ഇന്നലെ രാത്രിയോടെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തി ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പോലും കണ്ണൂരിൽ നിന്ന് ഉയർന്നു കേട്ടത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള സ്വരങ്ങളായിരുന്നു അമരം അടക്കം അദ്ദേഹത്തെ കെ പി സി സിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്നാൽ പാർട്ടി തന്നെ നശിഞ്ഞു പോകും എന്ന നിലപാടെടുത്തത് ഇന്ന് പുലർച്ചെയോടെയാണ് ഇത്തരത്തിൽ അദ്ദേഹം തൊടുത്തുവിട്ട ആരോപണങ്ങളെ പോലും പിന്തള്ളിക്കൊണ്ട് കെ പി സി സിയെ നയിക്കാൻ നിലയിൽ കോൺഗ്രസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സുധാകരന് മാത്രമേ സാധിക്കൂ എന്ന ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയായിരുന്നു അത് സുധാകരനിലുള്ള രാഹുൽ ഗാന്ധിയുടെ വിശ്വാസം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കെ പി സി സി അധ്യക്ഷനായി താങ്കളെ നിയമിച്ചിരിക്കുന്നു എന്ന രാഹുൽ ഗാന്ധി തന്നെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് പറയുകയും ചെയ്തിരിക്കുന്നു ഏതായാലും കെ പി സി സിക്ക് പുതിയ അമരക്കാരനായിരിക്കുന്നു കോൺഗ്രസിലെ അണികൾക്കുള്ളിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന അണികൾക്കുള്ളിൽ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കുള്ളിൽ വലിയൊരു ആഹ്ലാദ പ്രകടനം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്